നമസ്കാരം, മീഡിയ 16 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്ന് അരങ്ങേറിയ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെട്ടവർക്ക് ജാമ്യം. 3 മാസത്തേക്ക് കോതമംഗലം പോലീസ് പരിധിയിൽ പ്രവേശിക്കരുത് എന്നാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനുള്ള നിർദ്ദേശം. 1000 കേസുകളെടുത്താലും തങ്ങളെ ഭയപ്പെടുത്താൻ കഴിയില്ലെന്ന് മാത്യു കുഴൽനാടൻ MLA പ്രതികരിച്ചു. കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവവും തുടർന്നുണ്ടായ അനിഷ്ട സംഭവങ്ങളും പുകയടങ്ങാതെ കത്തുന്നു. പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് എടുത്ത കേസുകൾ നിരവധിയുണ്ട്. കേസിൽ ഉൾപ്പെട്ടവർക്ക് കോടതി ജാമ്യം അനുവദിച്ചുവെങ്കിലും 3 മാസത്തേക്ക് കോതമംഗലം പോലീസ് പരിധിയിൽ പ്രവേശിക്കരുതെന്നാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനുള്ള നിർദ്ദേശം. രാവിലെ മുതൽ കോടതിക്ക് പുറത്ത് നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. മൂവാറ്റുപുഴ DYSP AJ തോമസിന്റെ നേതൃത്വത്തിൽ ഷിയാസിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കമുണ്ടായി. പ്രവർത്തകർ ഇടപെട്ടതോടെ ആ നീക്കം നടന്നില്ല. പിന്നീട് കോടതി ഉച്ചഭക്ഷണത്തിന് പിരിയുന്ന സമയത്തും അറസ്റ്റ് നടത്താൻ പോലീസ് ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. എന്നാൽ വൈകിട്ട് ഇരുകൂട്ടരുടെയും വാദത്തിനു ശേഷം രാത്രി 7 മണിയോടെ 3 മാസക്കാലം കോതമംഗലം പരിധിയിൽ പ്രവേശിക്കരുതെന്ന ഉപാധിയോടെ ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഇത് പോലീസ് ഒരു ഭരണകൂടത്തിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു 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 കേസ് രജിസ്ട്രേഷൻ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം ഏറ്റവും ആദ്യത്തെ FER എന്ന് പറയുന്നത് 361/2024. ആ FER പറഞ്ഞിരിക്കുന്നത് രാവിലെ 10:30. നമ്മൾ ആ സമയം പ്രത്യേകം നമ്മൾ ഓർക്കണം. രാവിലെ 10:30 ഈ മൃതദേഹവുമായിട്ട് ഇവർ പോയി എന്ന് പറഞ്ഞാണ് ഇവർക്കെതിരെ കേസെടുക്കുന്നത്. ആ സമയത്ത് ഈ ബോഡി ഒരിക്കലും പോലീസിൻ്റെയോ ആരെയും കസ്റ്റഡിയിലായിരുന്നില്ല, മറിച്ച് ഈ കാഞ്ഞിരവേലിയിലുള്ള ഇവരുടെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കസ്റ്റഡിയിലായിരുന്നു. അവരാണ് അവർക്ക് എന്തും ഈ ബോഡി ചെയ്യാനുള്ള ഒരവകാശം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ പ്രതിഷേധമായിട്ട് ആരംഭിക്കുന്നതും. അവരുടെ പ്രതിഷേധത്തിൻ്റെ മുൻനിരയിലേക്കാണ് ഈ പാർട്ടിയുടെ പ്രിയപ്പെട്ട നേതാക്കൾ എത്തിച്ചേരാനിടയായ സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് പോലീസ് കേസെടുക്കുന്നത്. കേസെടുക്കുമ്പോൾ ടൈം ഓഫ് ഒക്കറൻസ് 10:30 രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ അപാകത തോന്നിയിട്ടാണ് വീണ്ടും ഇവരെ തന്നെ പ്രതിയാക്കിക്കൊണ്ട് 364/2024 പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുകയും ആ കേസിൽ 12 മണിയാക്കി മാറ്റുകയും ചെയ്തു. അത് തന്നെ കോടതിക്ക് ഇക്കാര്യത്തിൽ പോലീസിന്റെ ഇവരെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യുകയും ജയിലടയ്ക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് രാത്രി വെളുപ്പിന് 3 മണിക്കാണ്, അതായത് 3 മണിക്ക് ഹാജരാക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ, അതായത് ഈ കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ, വീഡിയോ വഴി ജാമ്യം നിഷേധിക്കണമെന്ന് വളരെ ഡീറ്റെയിലായിട്ട് വാദം പറഞ്ഞ അവസരത്തിൽ ഒരു കാരണവശാലും ജാമ്യം ഈ അവസരത്തിൽ നിഷേധിക്കാൻ കഴിയില്ല, അതായത് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വാദം കേട്ടതിന് ശേഷം മാത്രമാണ് നിഷേധിക്കാൻ കഴിയൂ എന്നുള്ള നിലപാടാണ് കോടതി സ്വീകരിച്ചത്. പ്രതിഷേധിക്കുന്നവരോട് വന്യമൃഗ സ്വഭാവത്തോടെ പെരുമാറിയ പോലീസിനെ കേരളത്തിലെ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. കോടതി അന്വേഷണ ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുത്തില്ല എന്നും തങ്ങൾക്കെതിരെ 1000 കേസുകൾ എടുത്താലും ഭയപ്പെടുത്താമെന്ന് കരുതേണ്ടതില്ലെന്നും മാത്യു കുഴൽനാടൻ MLA പ്രതികരിച്ചു. നീതിയുടെ വിജയമാണ്, നിയമത്തിന്റെ വിജയമാണ് ഇത്. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒരു പാഠമാണ്. അധികാരമുണ്ട് എന്ന് കരുതി, യൂണിഫോം ഉണ്ട് എന്ന് കരുതി ആരെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ എന്തും ചെയ്യാം എങ്ങനെയും കൈകാര്യം ചെയ്യാം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല എന്നുള്ളതിനുള്ള ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ്. യഥാർത്ഥത്തിൽ ഇത് നിങ്ങൾ ചെയ്ത പ്രവൃത്തി മൂലം സാക്ഷാൽ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖമാണ് ഇന്ന് നഷ്ടപ്പെടുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് എഴുതി കോടതിയിൽ കൊടുത്തത്? എന്തൊക്കെ കേസുകളാണ് നിങ്ങൾ എടുത്തത്? ബഹുമാനായ DCC പ്രസിഡന്റിനെ എങ്ങനെയെങ്കിലും ഒരു ദിവസമെങ്കിലും അകത്തിടണമെന്ന് കരുതി നിങ്ങൾ കേസുകൾ എഴുതി കൂട്ടിയപ്പോൾ ഇതിന്റെ അടിസ്ഥാന പാഠങ്ങൾ പോലും മറന്ന്, നിയമത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ പോലും മറന്ന് പോലീസുകാരോ അഭിഭാഷകരോ അല്ലാത്തവർ പോലും ചെയ്യില്ലാത്ത രീതിയിലുള്ള വിവരക്കേടും വിഡ്ഢിത്തരങ്ങളും ചെയ്താണ് ഈ നിലയിലെത്തിയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോലീസിന്റെ യഥാർത്ഥ മുഖം ഞങ്ങൾ ഇന്ന് കോടതിയിൽ എക്സ്പോസ് ചെയ്യാൻ ഞങ്ങളുടെ ബഹുമാനായ അഭിഭാഷകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ കഠിന ഒരു പ്രയത്നവും ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. ഇത് നീതിയുടെയും നിയമത്തിന്റെയും വിജയമാണ്. അധികാരത്തിലിരുന്ന് ഏത് സമരത്തെയും ഏത് നിലയ്ക്കും അടിച്ചമർത്തി കളയാമെന്നുള്ള CPMന്റെ അഹങ്കാരത്തിന് മുഖത്ത് ഏറ്റ അടികൂടിയാണ് ഈ കോടതിയുടെ ജാമ്യം. സമരങ്ങളിൽ സർക്കാർ കണ്ണു തുറക്കുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു. മീഡിയ 60 കോതമംഗലം.